നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വിൻ ജോയ്, രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ക്യാൻസറാണ് സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസർ. നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 10 സ്ത്രീകളിൽ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്നാണ്. ആ ഒരു കണക്കിലോട്ട് നമ്മൾ എത്താൻ കാരണം പലപ്പോഴും നമ്മുടെ മാറി വരുന്ന ജീവിതശൈലിയും അമിതവണ്ണവും ഭക്ഷണക്രമത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും മദ്യപാനം മുതലായ കാരണങ്ങളാണ്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി പലർക്കും തിരിച്ചറിവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ എപ്പോഴും ബ്രസ്റ്റ് ക്യാൻസർ അഭിമുഖീകരിക്കുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ്. ബ്രസ്റ്റ് ക്യാൻസർ പലപ്പോഴും ഉണ്ടാകുന്നത് വേദന കൂടാതെയുള്ള മുഴകൾ ബ്രസ്റ്റിൽ വരുന്നതും അത് പെട്ടെന്ന് വളർന്ന് വലുതാവുന്നതായിട്ടുള്ള മുഴകൾ, പിന്നെ സ്കിന്നിൽ ബ്രസ്റ്റിൻ്റെ തൊലിപ്പുറത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ നിപ്പിളിൽ നിന്നുണ്ടാകുന്ന സ്രവങ്ങൾ, ഡിസ്ചാർജുകൾ, അത് രക്തം കലർന്നതോ കലരാത്തതോ ആയിട്ടുള്ള ഡിസ്ചാർജുകളാവാം, നിപ്പിൾ ഉള്ളിലോട്ട് വലിഞ്ഞു പോകുന്നത് പോലെ കാണുന്നത്, ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണങ്ങളാവാം. അപ്പോൾ ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്നൊരു ഡോക്ടറെ സമീപിക്കുവാനും അതിനു വേണ്ടിയിട്ടുള്ള പ്രാഥമിക ടെസ്റ്റുകൾ, മാമോഗ്രാം പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യാനും ആണ് ശ്രദ്ധിക്കേണ്ടത്. 25 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും സ്വയം പരിശോധന അഥവാ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ മാസത്തിലൊരിക്കൽ ചെയ്യണമെന്നാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ 50 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും 2 വർഷത്തിലൊരിക്കലെങ്കിലും ഒരു മാമോഗ്രാം നിർബന്ധമായും എടുത്തിരിക്കണമെന്നാണ് ഗൈഡ് ലൈൻസിൽ പറയുന്നത്. സ്റ്റേജ് 1 ഓർ 2 ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു 90% മേലെയും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ്.